വന്യജീവൽ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന സംഭവങ്ങൾ ഇപ്പോൾ പതിവാണ്. ആനയും കടുവയും കാട്ടുപന്നിയും ഒക്കെയാണ് നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്നതെങ്കിൽ തമിഴ്നാട് സീർക്കൊഴിയിലെ നാട്ടുകാർക്ക് ശല്യമാകുന്നത് മുതലയാണ്. തമിഴ്നാട് മയിലാടുതുറ ജില്ലയിലെ സീർക്കാഴിക്കടുത്ത് വരത്തമ്പാട്ട എന്ന ഗ്രാമത്തിലാണ് മുതല ഇറങ്ങിയത്. ഗ്രാമീണർ കൃഷിക്കും അലക്കാനും കുളിക്കാനും ജലമെടുക്കാനും എല്ലാം ഉപയോഗിക്കുന്ന ഓമക്കുളം എന്ന ജലാശയത്തിലാണ് ഒരു മുതല വന്ന് കൂടിയിരിക്കുന്നത്. സമീപമുള്ള കനാൽ വഴിയാണ് കുളത്തിലേക്ക് മുതല കയറിയതെന്നാണ് കരുതുന്നത്. കന്നുകാലികളെ കുളിപ്പിക്കാനെത്തിയ ഗ്രാമീണരാണ് മുതലയെ ആദ്യം കണ്ടത്. വിവരമറിഞ്ഞ് റവന്യൂ വനംവകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെത്തി വിശാലമായ കുളത്തിന്റെ ചുറ്റിലും കിടങ്ങുകൾ കുഴിച്ച് കെണിയൊരുക്കിയിട്ടുണ്ട്. 2.5 ഏക്കറിലധികം വിസ്താരമുള്ള കുളത്തിൽ നിന്ന് മുതലയെ പിടിക്കുക എളുപ്പമല്ല. ആഴത്തിൽ കുഴിയെടുത്ത് അതിൽ കോഴിയുടെ കുടലും ആട്ടിൻ തലയും മറ്റുമിട്ടാണ് കെണികൾ ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ 2 ദിവസമായിട്ടും മുതല കുടുങ്ങിയിട്ടില്ല. മുതലയെ പിടിക്കുന്നതുവരെ പൊതുകുളത്തിൽ നാട്ടുകാർ ഇറങ്ങുന്നതും കന്നുകാലികളെ കുളിപ്പിക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. സീർക്കാഴി മേഖലയിൽ മുതല ഇറങ്ങുന്നത് പുതിയ കാര്യമല്ല. തൊട്ടടുത്തുള്ള സത്താംകുടിയിലെ മാരിയമ്മൻ ക്ഷേത്രക്കുളത്തിലെത്തിയ മുതല നാട്ടുകാർക്ക് തലവേദനയായത് 3 മാസം മുമ്പാണ്. അന്ന് കൊല്ലിടം പുഴയിൽ നിന്ന് കനാൽ വഴി ക്ഷേത്രക്കുളത്തിലെത്തിയ മുതലയെ 2 ആഴ്ചത്തെ ശ്രമത്തിനൊടുവിലാണ് കെണിയിലാക്കാനായത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ചെന്നൈ.